ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉളക്കാടൻ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നോക്കുന്നത് സിവിൽ പോലീസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ റിവിഷൻ ക്ലാസ് ആണ്. ഇതിനു മുമ്പ് സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്സ് മുഴുവനും വളരെ വിശദമായി തന്നെ ഉളക്കാടൻ പി എസ് സിയിൽ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉളക്കാടൻ പി എസ് സിയുടെ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാവുന്നതാണ്. ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് റിവിഷൻ ക്ലാസ് മാത്രമാണ്, അതുകൊണ്ട് തന്നെ സെക്ഷൻസ് മാത്രമാണ് നോക്കുക. ആദ്യം നോക്കുന്നത് കേരള പോലീസ് ആക്ട് 2011. സെക്ഷൻ 1, ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. സെക്ഷൻ 1 പറയുന്നത് ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. സെക്ഷൻ 3, പോലീസിൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ച്. സെക്ഷൻ 3, പോലീസിൻ്റെ കർത്തവ്യങ്ങൾ. സെക്ഷൻ 4, പോലീസിൻ്റെ ചുമതലകൾ. സെക്ഷൻ 4, പോലീസിൻ്റെ ചുമതലകൾ. സെക്ഷൻ 7 പറയുന്നത് കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ജനങ്ങൾക്കുള്ള അവകാശം. സെക്ഷൻ 7, കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ജനങ്ങൾക്കുള്ള അവകാശം. സെക്ഷൻ 8 പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങൾ. സെക്ഷൻ 8, പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങൾ. സെക്ഷൻ 14, പോലീസ് സേനയുടെ പൊതുവായ ഘടന. സെക്ഷൻ 14, പോലീസ് സേനയുടെ പൊതുവായ ഘടന. സെക്ഷൻ 21 പറയുന്നത് പ്രത്യേക വിങ്ങുകൾ, യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ. സെക്ഷൻ 21, പ്രത്യേക വിങ്ങുകൾ, യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ. സെക്ഷൻ 29, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. സെക്ഷൻ 29, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. സെക്ഷൻ 31, പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക. സെക്ഷൻ 31, പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക. സെക്ഷൻ 33 പറയുന്നത് പോലീസിനും പൊതുജനങ്ങൾക്കും ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. സെക്ഷൻ 33 പറയുന്നത് പോലീസിനും പൊതുജനങ്ങൾക്കും ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. സെക്ഷൻ 37 പറയുന്നത് സ്വകാര്യ സ്ഥലങ്ങളിലെ പോലീസിനുള്ള പ്രവേശനം. സെക്ഷൻ 37, സ്വകാര്യ സ്ഥലങ്ങളിലെ പോലീസിനുള്ള പ്രവേശനത്തെക്കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 38, കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടൽ. സെക്ഷൻ 38, കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടൽ. സെക്ഷൻ 39 പറയുന്നത് പോലീസിൻ്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. സെക്ഷൻ 39 പറയുന്നത് പോലീസിൻ്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. സെക്ഷൻ 57, സെക്ഷൻ 57 പറയുന്നത് കാണാതായ ആളുകളെ കണ്ടുപിടിക്കാൻ പോലീസ് ശ്രദ്ധിക്കണമെന്നതിനെ സംബന്ധിച്ച്. സെക്ഷൻ 57, കാണാതായ ആളുകളെ കണ്ടുപിടിക്കാൻ പോലീസ് ശ്രദ്ധിക്കണമെന്നതിനെ സംബന്ധിച്ച്. സെക്ഷൻ 61, പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ്. സെക്ഷൻ 61, പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ്. സെക്ഷൻ 64, കമ്മ്യൂണിറ്റി പോലീസിംഗ്. സെക്ഷൻ 64, കമ്മ്യൂണിറ്റി പോലീസിംഗ്. സെക്ഷൻ 69, അഗ്നിബാധ ദുരന്തം അല്ലെങ്കിൽ അപകടമുണ്ടാവുന്ന അവസരങ്ങളിലെ നടപടികൾ. സെക്ഷൻ 69, അഗ്നിബാധ ദുരന്തം അല്ലെങ്കിൽ അപകടം ഉണ്ടാവുന്ന അവസരങ്ങളിലെ നടപടികൾ. സെക്ഷൻ 77 പറയുന്നത് ശബ്ദം മൂലമുണ്ടാവുന്ന ശല്യം നിയന്ത്രിക്കൽ. സെക്ഷൻ 77 പറയുന്നത് ശബ്ദം മൂലമുണ്ടാവുന്ന ശല്യം നിയന്ത്രിക്കൽ. സെക്ഷൻ 98 പറയുന്നത് സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർ. സെക്ഷൻ 98 സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചാണ്. സെക്ഷൻ 117 പറയുന്നത് പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷ. സെക്ഷൻ 117 പറയുന്നത് പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷ. 3 വർഷം തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 10,000 രൂപയിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും ലഭിക്കുന്നു. സെക്ഷൻ 117 അനുസരിച്ച് പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷ 3 വർഷം തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 10,000 രൂപയിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും ലഭിക്കുന്നു. സെക്ഷൻ 118, ഗുരുതരമായ ക്രമസമാധാന ലംഘനമോ അപായമോ ഉണ്ടാവുന്നതിനുള്ള ശിക്ഷ. സെക്ഷൻ 118, ഗുരുതരമായ ക്രമസമാധാന ലംഘനമോ അപായമോ ഉണ്ടാക്കുന്നതിനുള്ള ശിക്ഷ. ശിക്ഷ 3 വർഷം തടവ് ശിക്ഷയോ 10,000 രൂപയിൽ കവിയാത്ത പിഴയോ രണ്ടും ലഭിക്കുന്നു. 3 വർഷം തടവ് ശിക്ഷയോ
പതിനായിരം രൂപയിൽ കവിയാത്ത പിഴയോ രണ്ടും ലഭിക്കുന്നു. സെക്ഷൻ 119 പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ. ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവ് ശിക്ഷയോ 10,000 രൂപയിൽ കവിയാത്ത പിഴയോ രണ്ടും ലഭിക്കുന്നു. സെക്ഷൻ 119 സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ്. 3 വർഷം തടവ് ശിക്ഷയോ 10,000 രൂപയിൽ കവിയാത്ത പിഴയോ രണ്ടും ലഭിക്കുന്നു. അടുത്തത് സെക്ഷൻ 120 ശല്യം ഉണ്ടാക്കൽ ക്രമസമാധാന ലംഘനം എന്നിവയ്ക്കുള്ള ശിക്ഷ. സെക്ഷൻ 120 ശല്യം ഉണ്ടാക്കൽ ക്രമസമാധാന ലംഘനം എന്നിവയ്ക്കുള്ള ശിക്ഷ 1 വർഷം വരെയാകാവുന്ന തടവോ 5,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ലഭിക്കുന്നു. 1 വർഷം വരെയാകാവുന്ന തടവോ 5,000 രൂപ വരെ പിഴയോ രണ്ടും ലഭിക്കുന്നു.